ഹായ് ഫ്രണ്ട്സ്, ഹലോ പ്ലസ് വണ്ടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴ ബീച്ച് വരെ ഒന്ന് പോവുകയാണ് ലോക്ക്ഡൗണിന് ശേഷം. ഹലോ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ് എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷേ എന്നാൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻ പോലെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം എന്താ പറയുക, ഞങ്ങളിതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. കാരണം ഈ ലോക്ക്ഡൗണിന് ശേഷം ബീച്ച് തുറന്നു കാണുമെന്ന് വിചാരിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പോയി. പക്ഷേ അപ്പോഴൊന്നും ബീച്ച് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ പോയി അതുപോലെ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ പക്ഷേ ഇന്ന് ഞങ്ങൾ അവിടെ കുറച്ച് പേരോടൊക്കെ ചോദിച്ച് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അപ്പം അതെല്ലാം ഒരു എന്താ പറയുക, എല്ലാവരോടും ചോദിച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക മനോഹരമായ റോഡാണ്. കാരണം ഒരു സൈഡിൽ കനാലും മറ്റേ സൈഡിൽ കണ്ടവും, അങ്ങനെ ഒരു സംഭവം ഇവിടെ അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. കാരണം ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴും ബീച്ച് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ എത്ര മണിക്ക് നമ്മൾ ഇറങ്ങിയത്, 4:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഒരു മണിക്കൂറാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ. അപ്പം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ എത്തും. പിന്നെ വേറൊരു രസകരമായ കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ ഈ ഒരു റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ കണ്ടു ഒരു കര കഴിഞ്ഞിട്ട് അപ്പുറത്താണ് വെള്ളം കഴിഞ്ഞിട്ടാണ് വീടൊക്കെ. അപ്പോൾ അവിടെ മിക്ക വീടുകൾക്കും അവരുടെ സ്വന്തമായിട്ട് നമ്മുടെ വള്ളമൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയുക, ഇഷ്ടംപോലെ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വഴിക്ക് പോകുമ്പോൾ. ശരിക്കും എന്താണ് കുട്ടനാടെന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അതെന്താണ് അങ്ങനെയെന്നുള്ളതിനെ പ്രൂവ് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു സൈഡിൽ ഈ നെല്ലൊക്കെ വിതച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മറ്റൊരു സൈഡിൽ നോക്കുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും കണ്ടാണ് കേട്ടോ. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോൾ കണ്ടമായി. ഒരു സൈഡിലാണെങ്കിൽ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് വളർന്ന ഒരു പച്ച കളറിൻ്റെ ഈ പച്ച കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടിരിക്കുന്ന പോലെയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ്. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു പള്ളാതുരുത്തി ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ശരിക്കും ഈ റോഡിൽ നല്ല പോലീസ് ചെക്കിങ് ഒരുപാട് കൂടുതലാണ് കേട്ടോ. കാരണം നമ്മളിപ്പം അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പം തന്നെ ഒരു 4-5 ചെക്കിങ് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഒരുപാട് പോലീസ് ചെക്കിങ് ഒക്കെയുള്ള ഒരു റോഡാണിത്. അത് എല്ലാ പ്രാവശ്യവും ബീച്ചിൽ പോകുമ്പോഴൊക്കെ ഇത് തന്നെയാണ് നല്ല പോലീസിൻ്റെ എപ്പോഴും ഒരു കൺട്രോളുള്ള സ്ഥലമാണിത്. ഇപ്പം നമ്മളെ കളർകോട് എന്ന സ്ഥലത്താണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക്കുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടം ഏരിയ ഒക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു ടൗൺ ഏരിയ ആണ്. ഈ ടൗൺ ഏരിയ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആലപ്പുഴ ബീച്ച് എത്തിപ്പോൾ ഇനിയിപ്പോൾ ഒരു 5 കിലോമീറ്റർ കഷ്ടി മാത്രമേ ഉള്ളൂ ബീച്ചിലേക്ക്. നമ്മളിപ്പോൾ വന്ന ഈ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡെന്ന് പറയുന്നത് നമുക്ക് ഈ അടുത്ത കാലത്ത് പത്രത്തിലൊക്കെ ഒരുപാട് വന്ന, കാരണം എലിവേറ്റഡ് ഹൈവേ വരുന്ന ഒരു പ്രദേശമാണ്. കാരണം ഈ പ്രളയത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ആ ഒരു മഴ കാലഘട്ടം ആകുമ്പോഴത്തേക്കും എപ്പോഴും ഭയങ്കരമായിട്ട് വെള്ളം കയറുന്നൊരു റോഡാണ് ഈ പറയുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, AC റോഡെന്ന് പറയുന്നത്. അപ്പം ഇപ്രാവശ്യം ഒരു എലിവേറ്റഡ് ഹൈവേയുടെ പ്രൊജക്റ്റൊക്കെ വന്നിരിക്കുന്നത് നമ്മളെ ഇപ്പോൾ വന്ന ഈ ഒരു റോഡിൽ കൂടെ. അപ്പം നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ശരിക്കും വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം നല്ല തിരക്കാണ് ബീച്ചിൽ, ഞാൻ കാണിച്ചു തരാം. നല്ല തിരക്കാണ് ഇപ്പോൾ ബീച്ചിൽ. കാരണം കുറേ നാളായിട്ട് ബീച്ച് ഓപ്പൺ അല്ലായിരുന്നു, ഒരുപാട് നാളെ ബീച്ച് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ബീച്ച് ഓപ്പൺ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ട് ബീച്ചിൽ.
അപ്പം നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. ശരിക്കും നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ബീച്ചിൽ ഇപ്പം അനുഭവപ്പെടുന്നത്. ശരിക്കും കാരണം ഇപ്പം സൺസെറ്റിൻ്റെ ഒരു സമയമാണിത്. തിരക്കെന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞാൽ ബീച്ചിൽ ഇതിനു മുമ്പ് ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഇനിയും കൊറോണയൊക്കെ കഴിഞ്ഞ് ഇത്രയും നാൾക്ക് ശേഷം ബീച്ച് തുറന്നിട്ട് കുറച്ച് ദിവസമേ ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കാണെന്ന് തോന്നുന്നത്. ഭയങ്കര തിരക്ക്. ശരിക്കും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ആലപ്പുഴ ബീച്ചിൽ വരുമ്പോൾ. കാരണം എനിക്ക് അല്ലെങ്കിൽ ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പിന്നെ ബീച്ചിൽ വരുമ്പോൾ വേറൊരു ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബജ്ജി കഴിക്കണം എന്നുള്ളതുകൊണ്ട്. കാരണം എന്താ ബീച്ചിൽ വരിക എന്നുള്ളതിലപ്പുറമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ ബജ്ജി കഴിക്കും. കാരണം ഈ ആലപ്പുഴ ബീച്ചിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ബജ്ജിയുടെ സംഭവം. കാരണം ഈ നോർത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ആ ഭാഗത്തേക്കൊക്കെ ബീച്ചിലൊന്നും പൊതുവെ ബജ്ജികളൊക്കെ വിൽക്കുന്ന ഒരു പരിപാടി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ബജ്ജി എന്ന് പറഞ്ഞാൽ സുഖം. നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. സൺസെറ്റിൻ്റെ സമയം കേട്ടോ, സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം കുറച്ച് ഒരു എനിക്കൊന്ന് ഒരു 15 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും അപ്പോൾ നമുക്ക് ആ സൺസെറ്റിൻ്റെ വിഷ്വലും കൂടെ കിട്ടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഈ കടലെന്ന് പറയുന്നത് ആർക്കും എപ്പോഴും വീക്ക്നെസ് ആണ്. ശരിക്കും ഒരുപാട് പേരുണ്ടാണ്ട് തിരമാലയൊക്കെ വന്ന് ഇങ്ങനെ അടിക്കുകയാണ്. ഭയങ്കര രസമായിട്ടൊരു കാഴ്ചയാണ് ശരിക്കും ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ബീച്ചിൽ നിന്ന് കയറി, ഗാർഡൊക്കെ വന്നു, എല്ലാവരെയും ബീച്ചിൽ നിന്ന് ക്ലിയർ ചെയ്യുകയാണ്. നമുക്കിപ്പം കരയിൽ ഇപ്പം ഈ ഒരു കുറച്ചും കൂടെ മാറി നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എന്താ പിന്നെ നല്ലൊരു നല്ല കാറ്റാണ് കേട്ടോ. നമ്മളിപ്പം ബീച്ചിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാലും നല്ലൊരു കാറ്റാണ്, നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഇങ്ങനെ എനിക്ക് ഇനി വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെ വരാനും ഇങ്ങനെ നിൽക്കാനും ഒക്കെ ഒരു ഭയങ്കര ഒരു രസമായ കാഴ്ചയുള്ള രസകരമായ ഒരു കാഴ്ചയാണ്. നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക ഒരു റിലാക്സേഷൻ ആയിരിക്കും ശരിക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ. ഇപ്പോൾ ഞങ്ങൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. പിന്നെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം നേരം സന്ധ്യ കഴിഞ്ഞു. പിന്നെ ഒരു ബജ്ജിയൊക്കെ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഭയങ്കര തിരക്കാണ്. അപ്പോൾ കടയിൽ പോയി നോക്കിയപ്പോഴാണെങ്കിലും എന്താ പറയുക സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നൊരവസ്ഥ അവർ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുപോലെ നല്ല തിരക്കാണ് അത്രയ്ക്ക്. കാരണം ഭയങ്കര ക്രൗഡാണ്. ഞാൻ ഇത്രയും നാളായിട്ട് ഇഷ്ടംപോലെ പ്രാവശ്യം ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്രൗഡ് ബീച്ചിൽ കാണുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. നല്ല ചൂട് ബജ്ജിയാണേ. അതുപോലെ ഇതാണ് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ മുട്ട ബജ്ജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ആലപ്പുഴ ടൗണിൽ ആലപ്പുഴയുടെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ഹോട്ടൽ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ ആലപ്പുഴയിലൊക്കെ വെച്ച് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എല്ലാ നടന്മാരും മറ്റുള്ളവരും ഒക്കെ താമസിക്കുന്ന, പ്രത്യേകിച്ച് സത്യൻ മാഷെ പോലെയുള്ള വലിയ വലിയ നടന്മാരൊക്കെ താമസിച്ചിരുന്ന വളരെ ഫേമസ് ആയൊരു ഹോട്ടലാണ് ഈ ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ഹോട്ടലിൽ നിന്ന് കഴിച്ച് ഞങ്ങളിപ്പോൾ ഇറങ്ങി വണ്ടിയിലാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഹലോ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലാണ്. പക്ഷേ എന്നാലും അതിനകത്തൊരു ഇങ്ങനെയൊരു എന്താ പറയുന്നത് ഒരു യാത്രയുടെ വീഡിയോ ഇടാമെന്ന് ഞാൻ ഇന്ന് വിചാരിച്ചപ്പം എന്താ പറയുക എനിക്കൊരു ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടത്. അല്ലാതെ
ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ, ഈ ഒരു വീഡിയോയുടെ റീച്ച് എങ്ങനെ വരുന്നു അതനുസരിച്ച് ഇനിയുള്ള ഇതുപോലെ ചെറിയ ചെറിയ യാത്രകളുടെ വീഡിയോസൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്, നമ്മൾ വന്ന വഴി തന്നെയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ആൻഡ് മോർ വീഡിയോസ് ഫ്രം മൈ യൂട്യൂബ് ചാനൽ ഹലോ പ്ലസ് വൺ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.